പ്രവർത്തനം 9:05 പട്ടിക പൂർത്തിയാക്കാം. എഫക്റ്റ് മെനുവിലെ വിവിധ എഫക്റ്റുകൾ പരീക്ഷിച്ച് നോക്കിയ ശേഷം പട്ടിക പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഫെയ്ഡിൻ എന്ന എഫക്റ്റ് നമുക്ക് ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇവിടെ നമ്മൾ ഇവിടെ കവിത ആരംഭിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് നോക്കൂ, പെട്ടെന്ന് കവിത തുടങ്ങുകയാണ്. അപ്പോൾ സാധാരണ ഇതൊന്ന് സൂം ഇൻ ചെയ്യാം. ഈ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫെയ്ഡ് ഇൻ എന്ന ഒരു എഫക്റ്റ് കൊടുക്കാം. ഫെയ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെല്ലെ സെലക്ട് ചെയ്ത ഭാഗത്തിൻ്റെ ശബ്ദ തീവ്രത നിശബ്ദതയിൽ നിന്ന് തുടങ്ങി യഥാർത്ഥ തീവ്രതയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഇപ്പോഴുള്ള ഈ വേവ് ഫോംസ് നിങ്ങൾ ശ്രദ്ധിക്കുക. എഫക്റ്റ് മെനുവിൽ നിന്ന് ഫെയ്ഡ് ഇൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കൂ. ശബ്ദ തീവ്രത കുറവായി കൂടി വരുന്ന രൂപത്തിലേക്ക് മാറുന്നു. അതുപോലെ അവസാന ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഫെയ്ഡ് ഔട്ട്, ഇവിടെ ഇപ്പോൾ ഫെയ്ഡ് ഔട്ട് എന്ന ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്, എങ്കിലും ഫെയ്ഡ് ഔട്ട് നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. എഫക്റ്റ് മെനുവിൽ ഫെയ്ഡ് ഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഫെയ്ഡ് ഔട്ട് അത് ഒന്നുകൂടെ തീവ്രത കുറഞ്ഞു വരുന്നത് കാണാം. ഈ എഫക്റ്റുകളെല്ലാം ഇവിടെ നമുക്ക് ഈ ഭാഗം ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. അങ്ങനെ ശബ്ദം കുറഞ്ഞു വരുന്ന രൂപത്തിൽ മാറുന്നു. കൺട്രോൾ സെഡ് അമർത്തിക്കൊണ്ട് നമുക്ക് ഈ ചെയ്ത പ്രവർത്തനങ്ങൾ വേണ്ടെന്ന് വെക്കാം. ഇനി അപ്പൊ ഫെയ്ഡ് ഔട്ട്, ഫെയ്ഡ് ഇൻ എന്നിവ, ഇനി പിച്ച് ചേഞ്ച് ചെയ്യുക, അതുപോലെ സ്പീഡ് എന്നിവയാണ്. നമുക്കതൊന്ന് പരീക്ഷിക്കാം. ഇവിടെ ഈ കുറച്ചു ഭാഗം ഈ ഓഡിയോ ഞാൻ സെലക്ട് ചെയ്തു പ്ലേ ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ സെലക്ട് ചെയ്ത ഭാഗത്തിന്റെ പിച്ച് മാറ്റുന്ന സമയത്ത് എഫക്റ്റിൽ ചേഞ്ച് പിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ പിച്ച് നമുക്ക് ഇവിടെ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇത് മാറ്റാം. പ്രിവ്യൂ കൊടുത്തു നോക്കാം. വീണ്ടും ഇതിന്റെ അളവ് നമുക്ക് കൂട്ടാം. അപ്പോൾ ഇത്തരത്തിൽ ഞാനിവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിൽ പിച്ച് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ശബ്ദം മറ്റൊരാളുടെ ശബ്ദമാക്കി മാറ്റാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. മറ്റൊന്നാണ് സ്പീഡ്. ഇപ്പോൾ നമ്മൾ ചൊല്ലിയ ആ കവിതയുടെ സ്പീഡ് ചേഞ്ച് സ്പീഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ സ്പീഡ് കൂട്ടി പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ രൂപത്തിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കുവാൻ കൺട്രോൾ സെറ്റ് അമർത്തിക്കഴിഞ്ഞാൽ ആ പ്രവർത്തനം വേണ്ട എന്ന് വെക്കുന്നു. നമ്മൾ നേരത്തെ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്തത് അത്തരത്തിലേക്ക് തന്നെ അത് മാറുന്നത് കാണാം. ഇനി പ്രവർത്തനം 9:07 ശബ്ദ ഫയലുകളെ തിരിച്ചറിയാം. വിവിധ തരം ശബ്ദ ഫയലുകൾ ഫയൽ എക്സ്റ്റൻഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോട്ട് വേവ്, ഡോട്ട് ഒ ജി ജി, ഡോട്ട് എം പി ത്രീ, ഡോട്ട് എ എം ആർ എന്നിവയെല്ലാം ശബ്ദ ഫയലുകളാണ്. അത് ഏതൊക്കെ പ്ലെയറുകളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫോൾഡറുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിനകത്ത് വിവിധ ശബ്ദ ഫയലുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഈ ഫോൾഡറിനകത്ത് സ്റ്റാൻഡേർഡ് 8 ഓഡിയോ ഫയൽസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ AIFF, MP3, AMR, MP3, MP3, OGG, WAV, WMA തുടങ്ങിയ എക്സ്റ്റൻഷനോട് കൂടിയ ഫയലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവ ഓരോന്നും നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് നോക്കിക്കൊണ്ട് അത് ഏതെല്ലാം പ്ലെയറുകളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാനുണ്ട്. അത് ഒഡാഷിസ് എന്ന പ്ലെയറിലാണ് തുറന്നു വന്നത്. ഈ OGG ഫയല് അതും ആ ഒഡാഷിസ് എന്ന ഫയലിലാണ് തുറന്നു വന്നിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ ആ പട്ടിക നിങ്ങളൊന്ന് പൂർത്തിയാക്കുക.